98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 201 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 107,779 ആയി. പുതുതായി 196 പേർക്കു കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 111,107 ആയി. 1,870 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 177 ആയി. ഖത്തറിലേക്ക് മടങ്ങുന്നവർക്ക് ഹോം ക്വാറന്റൈൻ നിർവഹിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. COVID-19 ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പുറമെ അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കും യാത്രയ്ക്ക് 48 മണിക്കൂറിന് മുമ്പ് ഒരു അംഗീകൃത ടെസ്റ്റിംഗ് സെന്ററിൽ നിന്ന് കോവിഡ് ഫ്രീ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹോം ക്വാറന്റൈൻ അനുവദിക്കും. മറ്റുള്ളവർക്ക് സർക്കാർ അംഗീകാരമുള്ള ഹോട്ടലുകളിൽ 1 ആഴ്ചത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. ക്വാറന്റൈനിലുള്ളവർക്ക് മെഡിക്കൽ അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ 999 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സെന്റർ മെഡിക്കൽ ഡയറക്ടറും ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ പകർച്ചവ്യാധി വിഭാഗം അസിസ്റ്റന്റ് മേധാവിയുമായ ഡോക്ടർ മുന അൽ മസ്ലമാനി പറഞ്ഞു. കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ വ്യാപനം പരിമിതപ്പെടുത്തുന്നതിനായി രാജ്യം കൈക്കൊണ്ടിരിക്കുന്ന മുൻകരുതൽ നടപടികളെക്കുറിച്ചുള്ള പഠനത്തിന്റെ 2ാം ഘട്ടം ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ മോണിറ്ററിംഗ് ആൻഡ് ഫീൽഡ് വിസിറ്റിംഗ് ടീം ആരംഭിച്ചു. ഈ ഘട്ടത്തിൽ ടീം പീനൽ ആൻഡ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെന്റ്, ക്യാപിറ്റൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്, സെർച്ച് ആൻഡ് ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മനുഷ്യാവകാശ വകുപ്പ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി വരികയാണ്. ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നടപടികളുടെ തുടർച്ചയായിട്ടാണ് ഈ ഘട്ടം വരുന്നതെന്ന് NHRC ഡെപ്യൂട്ടി ചെയർമാനും സന്ദർശന നിരീക്ഷണ സമിതി മേധാവിയുമായ ഡോക്ടർ മുഹമ്മദ് സെയ്ഫ് അൽ ഖുവാരി പറഞ്ഞു. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തി ദോഹ ഖത്താറ സാംസ്കാരിക കേന്ദ്രത്തിൽ ചുമർ ചിത്രങ്ങൾ ഒരുക്കി. കോവിഡ് മഹാമാരിയിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്തിയത് ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടാണെന്നും ഇവരുടെ സ്മരണ നിലനിർത്താനുമാണ് ഖത്തറിലെ വലിയ പെരുന്നാൾ ദിനത്തിൽ ഇത്തരമൊരു ഉദ്യമനത്തിന് മുതിർന്നതെന്നും ഖത്താറ അധികൃതർ പറഞ്ഞു. ഖത്തറിലേക്കുള്ള എക്സെപ്ഷണൽ എൻട്രി പെർമിറ്റിനുള്ള അപേക്ഷ ഖത്തർ പോർട്ടൽ വെബ്സൈറ്റിൽ സമർപ്പിക്കാം. COVID-19 പാൻഡമിക് മൂലം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം രാജ്യത്തേക്ക് മടങ്ങാൻ കഴിയാത്ത ഖത്തർ നിവാസികൾക്ക് നൽകുന്ന താൽക്കാലിക സേവനമാണിത്. മുൻഗണനാടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കും. എൻട്രി പെർമിറ്റിന്റെ കാലാവധി ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 1 മാസമാണ്. കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ അപേക്ഷ സമർപ്പിക്കാനും കഴിയും. ഖത്തറിലെത്തുന്നതിന് മുൻപ് ക്വാറന്റൈൻ പാക്കേജുകൾ ബുക്ക് ചെയ്യേണ്ട വെബ്സൈറ്റായ ഡിസ്കവർ ഖത്തർ ഗാർഹിക ജീവനക്കാർ, കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന തൊഴിലാളികൾ എന്നിവർക്കായി 14 ദിവസത്തെ ക്വാറന്റൈൻ പാക്കേജ് പുറത്തിറക്കി. ഖത്തറിലേക്ക് മടങ്ങുന്ന താമസക്കാർക്ക് 3-സ്റ്റാർ, 4-സ്റ്റാർ അല്ലെങ്കിൽ 5-സ്റ്റാർ ഹോട്ടലുകളിൽ 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ പാക്കേജുകൾക്ക് പുറമെയാണിത്. സൽവാർ റോഡിലെ അൽ ഷഹാനിയ മെക്കെയ്ൻസ് മോട്ടലിൽ 14 ദിവസത്തെ ചിലവ് ചുരുങ്ങിയ പാക്കേജ് ലഭ്യമാണ്. കൊറോണ വൈറസ് പാൻഡമിക് വിഷയത്തിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഫ്രഞ്ച് റിപ്പബ്ലിക് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സുമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഹിസ് എക്സലൻസി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ ഥാനി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയബന്ധം കൂടുതൽ ശക്തമാക്കണമെന്നും എല്ലാ മേഖലകളിലും സാമ്പത്തിക നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും തീരുമാനിച്ചു. വന്ദേഭാരത് മിഷന്റെ 5ാം ഘട്ടത്തിന്റെ ഭാഗമായി ഖത്തറിൽ നിന്നും കേരളത്തിലേക്കുള്ള ഇൻഡിഗോ ഫ്ളൈറ്റുകളുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച പട്ടിക ഖത്തറിലെ ഇന്ത്യൻ എംബസി പുറത്തുവിട്ടു. August 3 ദോഹ, തിരുവനന്തപുരം, കൊച്ചി; August 5 ദോഹ, കോഴിക്കോട്; August 10 കണ്ണൂർ എന്നിങ്ങനെയാണ് കേരളത്തിലേക്കുള്ള സർവീസുകൾ. കേരളത്തിന് പുറമെ മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ലഖ്നൌ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും ഇൻഡിഗോ സർവീസ് നടത്തുന്നുണ്ട്. ലോകത്താകെ ഇതുവരെ 689,514 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 1,80,852,612. ഇതിൽ 1,13,48,735 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. ഇന്ത്യയിൽ 54,736 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 17.5 ലക്ഷം കവിഞ്ഞു. 24 മണിക്കൂറിനിടെ 853 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. ഇതോടെ ആകെ മരണം 37,364 ഉയർന്നു. 11,45,630 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. നിലവിൽ 5,67,730 പേരാണ് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത്. കേരളത്തിൽ ഇന്ന് 506 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു.
തിരുവനന്തപുരം 70, കൊല്ലം 22, പത്തനംതിട്ട 59, ആലപ്പുഴ 55, കോട്ടയം 29, ഇടുക്കി 6, എറണാകുളം 34, തൃശൂർ 83, പാലക്കാട് 4, മലപ്പുറം 32, കോഴിക്കോട് 42, വയനാട് 3, കണ്ണൂർ 39, കാസർഗോഡ് 28 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. 794 പേർ രോഗമുക്തരായി. 98.6 FM. Today's COVID-19 updates.